അകം എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം, അടുത്ത കാലത്ത് ഇറങ്ങിയ ഷോർട്ട് ഫിലിമിൽ ഇത്രയേറെ വൈറലായ ഒരു ഷോർട്ട് ഫിലിം ഇല്ല. കാരണം അതിൻ്റെ ഒരു പ്രസക്തി എന്ന് വെച്ചാൽ, കാലിക പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലവും പുതിയ കാലവും ഉള്ള ജീവിതമാണ് അതിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ഫീലിങ്സ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് പ്രേക്ഷകർ. ആ മണ്ണിങ്ങനെ കുഴച്ച് ഇങ്ങനെ കുഴച്ച് ചിരട്ടയിൽ നിറച്ച് ഇങ്ങനെ എങ്ങനെയുണ്ട്? ഹായ്, എന്ത് രസാ ലേ അപ്പൂപ്പ. ആ ഇങ്ങനെയാ മണ്ണപ്പം ചൂടാ അപ്പൂപ്പ. അപ്പൂപ്പ, നമുക്കിനിയും കൊറേ മണ്ണപ്പം ചൂടാ. പണ്ടൊക്കെ കുട്ടികള് മണ്ണിൽ കളിച്ച് വളരണമെന്നാ കാരണവന്മാര് പറയ. ഇതിൻ്റെ അണിയറപ്പുറത്തവരും നടീനടന്മാരും ഒക്കെയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയും. ബിജു. ബിജു എന്താണ് ചെയ്തത്? ഞാൻ എഡിറ്റിംഗ്. എഡിറ്റിംഗ്. അശോക് അക്ഷയ. ഞാൻ എൻ്റെ മേക്കപ്പ് കലാ സംവിധാനം ഞാൻ ചെയ്തു. ഞാൻ സുനിൽ. ശ്രീഹരി എന്ന കഥാപാത്രത്തിലെ ഒരു വിനീത് തിക്കോടിയാണ്. ആ ഞാൻ ഇതിലെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഒരു പ്രായമുള്ള. ഇത് നമുക്ക് നമ്മുടെ സംവിധായകൻ നമുക്ക് അവസാനം പരിചയപ്പെടാം. പേര് പറയും. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനെ നമുക്ക് പരിചയപ്പെടാം. മേശേട്ട, മേശയുടെ പരിചയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് വ്യൂസിനൊക്കെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ നാട്ടിലറിയപ്പെടുന്ന നല്ലൊരു നാടക നടനും നല്ലൊരു സംവിധായകനും ഒക്കെയാണ്. ഈ അകം എന്ന ഷോർട്ട് ഫിലിമിന് എന്താ പറയുന്നത്? ഈ അകം എന്ന ഷോർട്ട് ഫിലിമിന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജീവിതഗന്ധിയായ മനുഷ്യൻ്റെ അവസ്ഥാന്തരങ്ങളാണ്. ഓരോരോ കഥാപാത്രവും അതിൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്, ഈ അവസ്ഥകളാണ് മനുഷ്യൻ്റെ. അല്ലാതെ കഥയായിട്ടല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ അവസ്ഥകളുണ്ട്. ആ അവസ്ഥയ്ക്കനുസരിച്ച് അവരൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടീനടന്മാരും എല്ലാവരും തന്നെ അത് മികച്ചതായി എനിക്ക് ബോധ്യം വരുന്ന രീതിയിൽ നല്ലതായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും, പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും അതുപോലെ തന്നെ. വേദനിച്ചോ? പഴമയും പുതിയ സമ്പ്രദായവും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു നന്മയും അതിനുണ്ട്. അതിൻ്റെ സംഭവം എന്താണെന്നാൽ, ഈ വൃദ്ധന്മാർക്ക് ഉണ്ടാവുന്ന അവരെ ഉണ്ടാവുന്ന പീഡനം പഴയ കാലത്തൊന്നുമല്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം പലരും നമ്മളെ വൃദ്ധസ്ഥാനത്തിലൊക്കെ ആക്കുന്ന ഒരു ഏർപ്പാടുകളൊക്കെ ഇല്ലേ, അതിന് മറ്റൊരു സംഭവമായത്. ഇത് അദ്ദേഹത്തിന് ജീവിക്കാൻ വഴിയുണ്ട്, അത് വഴിയുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്നു അദ്ദേഹം, അദ്ദേഹം തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടുത്തെ ഇതിലെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് തർക്കിക്കുന്നില്ല. ആരും ഒരു കോപിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നു. അവസ്ഥയാണ്. അവര് മനസ്സുകൊണ്ട് മാത്രമാണ് സ്നേഹിക്കുന്നതും എതിർക്കുന്നതും അസൂയപ്പെടുന്നതും എല്ലാ കാര്യവും. മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ അടക്കി വെച്ചുകൊണ്ടുള്ള, മനസ്സിൽ പേറികൊണ്ടുള്ള ഒരു ഇതാണ്. വാസുടനോ ആളാകെ മാറിപ്പോയല്ലോ. വാ, അകത്തേക്കിരിക്കോ, അകത്തേക്കിരിക്കോ. ഇങ്ങോട്ടിരിക്കുക, കുടിക്കാനെന്തെങ്കിലും? ഞാൻ ചായ എടുക്കും. വേണ്ട, ഇപ്പൊ വേണ്ട.
വീട്ടുകൂടലിന് വരാൻ പറ്റിയില്ല. അത് സാരമില്ല, അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ടാ ഉള്ളത് മുഴുവൻ പെറുക്കി വിട്ടിട്ടും ദൈവം തിരിച്ചു തന്നില്ല അവളെ. ക്യാൻസർ ആയിരുന്നു. ഓ, എപ്പോഴായിരുന്നു? അടുത്ത 8-ാം തീയതി ആകുമ്പോ 3 മാസമാവും. മകനിപ്പോ? അറിയില്ല, പഠിക്കുമ്പോഴേ ഏതോ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെയായിരുന്നല്ലോ. ഇപ്പോ ആധ്യാത്മികമോ തീവ്രവാദമോ ഇനി ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാ. എന്താ കാര്യം? വീട് ജെത്തിയ, 2 ലക്ഷം ഉടനെ അടയ്ക്കണം. ഒരു 10,000-ത്തിന്റെ കുറവുണ്ട്. ഇരിക്കട്ടോ, പോരോ. എന്താ അപ്പത്? കാര്യായിട്ടാണല്ലോ തെരച്ചില്. പണിയൊന്നും ഇല്ലാണ്ട് തേരാപ്പാരം നടന്നപ്പോ സഹായിച്ചാളാ. എനിക്ക് തോന്നി എല്ലാം കേൾക്കുകയും ചെയ്തു, ഇല്ലാന്ന് പറഞ്ഞേക്ക്. കുറച്ചെങ്കിലും ഈ സീറ്ററെ കൂടി ഞാൻ തോറ്റു. കാറിന് വെച്ച് പണം തുടങ്ങാൻ സമ്മതിക്കില്ല. വീട് വലുതാകുമ്പോഴേ കാശുണ്ടെന്ന് കരുതി ഓരോരുത്തരെങ്കിലും വലിഞ്ഞു കേറി വരും. പോയി ഞാൻ എൻ്റെ ഒരു ഇതിലൊരു കഥാപാത്രം എന്താണെങ്കിൽ ശരിക്കും നട്ടലില്ലാത്തൊരു കഥാപാത്രം. അതായത് പിന്നെ ഭാര്യയുടെ പൊങ്ങച്ചതിന് ഇടയിലും അച്ഛനോടുള്ള സ്നേഹത്തിനിടയിലും എന്നാലും അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഭാര്യയുടെ ആ ഒരു പിന്നെ പൊങ്ങച്ചത്തിൽ വീണു പോകുന്ന ഒരു നട്ടലില്ലാത്ത ഒരു പ്രവാസിയായിട്ടുള്ള ഒരു കഥാപാത്രം. ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളെ ഗൾഫിലൊക്കെയുള്ള പല ആളുകളും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ ചൊൽപ്പടി നിൽക്കുന്നവർ, അവരത്ര കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് തിരിച്ച് കുടുംബത്തിലെത്തുന്ന അവസ്ഥ, പിന്നെ അവർ സ്വന്തമായിട്ടൊരു അവർ മണലാരണ്യത്തിൽ അധ്വാനിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന വീട് അതൊരു വലിയ വീടാവണം. അതിൻ്റെ പോഷി ശരിക്കു പറയുകയാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് ഭാര്യയ്ക്കാണ്. അതിലെന്തൊക്കെ വേണമെന്നുള്ളത് ഭാര്യയുടെ ആഗ്രഹങ്ങളാണ്. ഈ ആ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം നിന്നു പോകുന്ന ഒരു പ്രവാസി. അതേസമയം അവസാനം വരുന്ന ഇന്നത്തെ കൊറോണ കൊണ്ട് എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് അവസാനം എത്തിയിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാ? ആരോടാ? ആൻസർ പറയ്. അനുമോൾ എന്ത് പറഞ്ഞാലും അപ്പൂപ്പൻ അനുസരിക്കോ? പുതിയ വല്ല കളിപ്പാട്ടവും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ അനുമോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കോന്ന് എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യ്. സമ്മതിച്ചു. അപ്പൂപ്പനെ ഈ മുറുക്കാൻ വെട്ടി തുറക്കരുത്. സമ്മതിച്ചോ? ഇല്ല, ഇനി അപ്പൂപ്പൻ വീട്ടിലെ മുറുക്കില്ല. ആ പഴയ മണ്ഡപ്പ് ചൂടുന്നതും അങ്ങനെ കാലഘട്ടം പോയി അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു നൊസ്റ്റാൾജിയ ഫീൽ ഉണ്ട്. എങ്ങനെ തോന്നുന്നു ആ കഥാപാത്രം? കഥാപാത്രത്തോട് പൂർണ്ണമായിരുന്നു നീതി പുലർത്തിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പരിമിതി വെച്ചിട്ട് ആണെങ്കിലും തന്നെ എന്നാലും എൻ്റെ ഒരു സംതൃപ്തി അതിൻ്റെ അകത്തുണ്ട്. ഉമേഷേട്ടൻ്റെ ആ സ്ക്രിപ്റ്റ് കഥയെ എന്നോട് ആദ്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അത് ആ വർക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു എൻ്റെ ഒരു പരിമിതി, ഞാനിപ്പോഴും അങ്ങനെ തന്നെ കാണുന്നത്. അല്ലാണ്ട് ഞാനിപ്പം 100% ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു എനിക്കൊരു അവകാശം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല അത് എങ്ങനെയാണോ സംവിധായകൻ പറയുന്നത്, അപ്പം സംവിധായകൻ എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ട് അത് മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തൃപ്തി സംതൃപ്തി എനിക്ക് ഷോർട്ട് ഫിലിമിൽ ഉണ്ട്. ശ്രീയേട്ടാ, ബെൻസ് കാറിന്റെ ഷോറൂമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ചയെ സിൽവർ കളർ എത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏത് കളർ തീറ്റന്താ കാര്യം? ഇപ്പൊ കൈയുള്ള പണത്തിന്റെ ഒരിരട്ടി കൂടി വേണം, എന്നാലേ കാര്യം നടക്കും. എന്തായാലും കാറ് വേണം. എന്റെ അനിയത്തിയുടെ പോർച്ച് കിടക്കുന്നതേ
80 ലക്ഷത്തിന് ബെൻസ് കാറാ. അതുപോലൊരെണ്ണം നമ്മുടെ പുറച്ചിലും വേണം. പണത്തിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരാവശ്യം ആരും വന്നു ചോദിച്ചാൽ ഞാൻ എടുത്ത് സഹായിക്കുന്ന ഒരാളാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ആ വാസേടന് ഒരു 10,000 രൂപ നിനക്ക് കൊടുക്കായിരുന്നില്ലേ, കാരണം ശരിക്കും ആ കഥാപത്രത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് ആ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് അംഗീകാരം കിട്ടിയതായി തോന്നി. പക്ഷെ ഒരുപാട് നന്നാക്കായിരുന്നു എന്ന് തോന്നി. എൻ്റെ കഥാപത്രം കണ്ടിട്ട് ഒന്നും കൂടെ നന്നാക്കായിരുന്നു തോന്നി. എന്നെ ഉമേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്നൊരു ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കഥാപാത്രം? കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നല്ല ഇട്ടുണ്ട് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട്. ഇനി ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ നമുക്ക്? ഓ ഒരു പിന്നെ അഭിനയിക്കും അല്ലേ? ഓ മാഡം, പ്ലീസ് പ്ലീസ് 1 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഞാനൊരു ബ്യൂട്ടീഷ്യൻ്റെ റോളാണ് ഇതിൽ ചെയ്തത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്, കാരണം ഉമേഷ് ഏട്ടൻ്റെ എല്ലാ സപ്പോർട്ടും ഇതിലുണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിലും ഞാനിങ്ങനെ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥാപാത്രം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ആർട്ടും അതുപോലെ തന്നെ ചമയമാണ് ഞാൻ ചെയ്തത്. അതെന്ന് വെച്ചാൽ ഉമേഷേട്ടൻ്റെ ഇതുവരെ എടുത്ത എല്ലാ ഷോർട്ട് ഫിലിമിലും, ഒരുപക്ഷേ ഷോർട്ട് ഫിലിം രംഗത്തേക്ക് തന്നെ ഞാൻ സ്റ്റേജ് മേക്കപ്പ് ആയിരുന്നു, പക്ഷേങ്കിൽ ഈ രംഗത്തേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നത് ഉമേഷേട്ടനാണ്. ഉമേഷേട്ടൻ്റെ എല്ലാ ഫിലിമിലും ഞാൻ തന്നെയാണ് മേക്കപ്പും ആർട്ടും ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഒരുപാട് നാളായിട്ട് ഉമേഷേട്ടൻ്റെ മനസ്സിലുള്ള കഥ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആൾക്കാരുടെ രൂപങ്ങളെപ്പറ്റിയൊക്കെ മുൻകൂട്ടി പറഞ്ഞു തന്നുകൊണ്ട് പരമാവധി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരും അല്ലാതെ കണ്ട ഒരുപാട് ആൾക്കാരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. വിനീതേട്ടൻ്റെയും പിന്നെ ഈ ബ്യൂട്ടീഷ്യൻ്റെയും ഈ പൊങ്ങച്ചക്കാരിയെ ഭാര്യയുടെയും മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ചൈനയിലെ വുഹാനിൽ നിന്നുള്ള പകർച്ചപ്പനി മൂലം 81,740 പേർ രോഗബാധിതരാകുകയും അതിൽ 3,331 പേർ മരണമടയുകയും ചെയ്തു. രോഗവ്യാപനം ഉണ്ടാക്കുന്നത് പുതിയ ഒരുതരം വൈറസാണെന്ന് കരുതുന്നു. വൈറസിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് പ്രബല രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും വ്യാപിച്ചു തുടങ്ങിയതായും രോഗം സ്ഥിരീകരിച്ച ഗൾഫ് നാടുകളിലേതടക്കം എയർപോർട്ടുകൾ അടച്ചിട്ടതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. യാദൃശ്യമായിട്ട് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടൊരു വർക്കാണ്, കാരണം വേറെയാരായിരുന്നു ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് എൻ്റെ കയ്യിൽ എത്തുന്നത്. പക്ഷേ ഉമേഷേട്ടനെ ഞാൻ അന്നാണ് കാണുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് വന്നു. പക്ഷേ ഉമേഷേട്ടൻ്റെ മനസ്സ് കയറിയിരുന്നു തന്നെ അയാളെ ഏത് രീതിയിലേക്ക് വരുത്തണമെന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീയേട്ടാ, ഗൾഫിൻ്റെ കോയക്കയുടെ കോളാ. ഹായ് കോയക്ക, അസ്സലാം അലൈക്കും. വലൈക്കും സ്സലാം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ വിശേഷങ്ങൾ ഉള്ളടോ, ആകെ പൊല്ലാപ്പായി എന്നാ തോന്നുന്നത്. മോളെ നിക്കാ ഉറപ്പിച്ചടാ. പക്ഷെ അതിപ്പോ കൊളാവണ ലക്ഷണം. എന്തു പറ്റിക്ക? ആ ചൈനയെന്ന് പറഞ്ഞ പനിയില്ലേ, അത് പിടിച്ച് നമ്മളെ സ്പോൺസർ മരിച്ചു. ഇപ്പോ കമ്പനീന്റെ MD പനി പിടിച്ചിക്കുന്നാ കേക്കണത്. നമ്മളെ കമ്പനി പൂട്ടിയിടോ, നാട്ടിലേക്കൊന്ന് വരണമെന്ന് വിചാരിച്ചാല് എയർപോർട്ടും അടച്ചിട. പിന്നെ നിന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിട്ട നമ്മൾ ഇപ്പം വിളിച്ചത്. ഈ ഏതായാലും നാട്ടിൽ എന്തെങ്കിലും ഒരു പണി കണ്ടുവച്ചോ. ഞാൻ ശ്രീ ഉമേഷ് കൊല്ലം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ഹ്രസ്വചിത്രമായ അകം എന്ന ടെലിഫിലിമിൽ കോയക്ക എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സമീപകാലത്ത്
ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതിൽ ഒരു വ്യത്യസ്തമായ വേഷമായിരുന്നു ഈ ഹ്രസ്വചിത്രത്തിലുള്ളത്. കാരണം ഇന്നത്തെ കോവിഡ് പശ്ചാത്തലത്തിലുള്ളതായിരുന്നു എൻ്റെ ആ കഥാപാത്രം. ഇവിടെ നാട്ടിൽ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി നാട്ടിൽ കുടുങ്ങിപ്പോയ എൻ്റെ ഒരു സുഹൃത്തിനെ ഗൾഫിൽ നിന്ന് വിളിച്ച് അവിടുത്തെ വിവരങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് എനിക്കിതിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. അതിൽ സന്തോഷമുണ്ട്. ആ കഥാപാത്രം എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടു. ഈ സിനിമ ഈ ഹ്രസ്വചിത്രം കണ്ട പലരിൽ നിന്നും എനിക്ക് നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചു. അതിന് ഞാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെയും പ്രത്യേകം എന്നെ ഈ വേഷം ചെയ്യാൻ എന്നെ ക്ഷണിച്ച എൻ്റെ അടുത്ത സുഹൃത്തുകൂടിയായിട്ടുള്ള ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഉമേഷ് കൊല്ലത്തെയും മറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകരെയും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരെ ഇരിക്കുന്നു. എന്ത് സാധനങ്ങൾ രാവിലെ വലിച്ചു കയറ്റി? സെപ്റ്റിക് ടാങ്കിന്റെ നാട്ടാണല്ലോ പഠിച്ചോനെ. ആ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ സൂക്ഷിച്ചുപോയി. എക്സ്മിലിട്ടറി അഞ്ചോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ രാവിലെ തന്നെ ഇത് വലിച്ചു കയറ്റരുത്. ഒരു ബൈക്ക് പോകുമ്പോ ഭൂമിൽ കൃത പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഒരാളെ സ്നേഹിക്കണം. പുലക്കാൻ്റെ മൂട്. ഈ സ്നേഹത്തിനെ നാട്ടുകാർ അങ്ങോട്ട് പോയാലേ പണി വാളും. അതെന്ന് പറഞ്ഞ ഫിലിം ചെയ്യുന്നുണ്ട് ഉമ്മേശ്വരൻ പറഞ്ഞു. അനക്ക് അതിലൊരു റോള് ചെയ്യാനുണ്ട്. അത് എന്താ റോള്? ഞാൻ വന്നിട്ടൊക്കെ പറഞ്ഞുതരാറ്. ചെറുപ്പം മുതൽക്ക് ഉമ്മേശ്വരനായിട്ട് ഞാൻ ഒരുപാട് അറിഞ്ഞാൽ ഞാൻ ഇപ്പം ബാലകൃഷ്ണ മാഷ നാടകത്തിൽ അഭിനയിക്കുന്ന കൂട്ടത്തിൽ ഉമ്മേശ്വരനും ആ കൂട്ടത്തിലുണ്ടാകാറുണ്ട്. ആ സമയത്തുള്ള പരിചയങ്ങളാണ്. പിന്നെ നാട്ടുകാരനുള്ള പരിചയമുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ സീരിയൽ ചെയ്യുന്നുണ്ട്. അത് വരണം. നിനക്കൊരു ചെറിയ റോളുണ്ട്, അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ സമയം കണ്ടെത്തിയാൽ മാത്രമാണ്. അങ്ങനെയാണ് ഈ അകന്ന് പറഞ്ഞ ഇത് ചെയ്തത്. ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല സീനാണ് ചെയ്തത്. കണ്ട ആൾക്കാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല എന്താണ്, നല്ല എഡിറ്റിങ്ങും നല്ല ബാക്കിയുള്ള ക്യാമറമാനും ബാക്കിയുള്ളതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള എൻ്റെ കമ്പനിക്കാർ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ വിളിച്ചിട്ട് സിനിമേൻ്റെ ആൾക്കാർ തന്നെ പല ആൾക്കാരും വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഉമ്മേശ്വരൻ്റെ ഇനിയും ചെയ്യാനുള്ള ഒരു സംരംഭം ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വരട്ടെ, നന്നായി വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എന്താ ഒന്നിങ്ങോട്ട് വാടോ. ഇതുപോലെ കറവുള്ള ഒരെണ്ണത്തിനെ എനിക്കും വേണം. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങോട്ട് ഉറപ്പിച്ചോ. സ്വന്തം കാലിൽ നടക്കുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണോ? പയ്യെ നല്ല നിലയും വിലയുള്ളത് നമ്മുടെ അടുത്തുണ്ടെന്ന് അതിങ്ങളെ ആലൊന്ന് വൃത്തിയാക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്തു കൂടെ വന്നുകൊണ്ട് ഋഷി ക്രിയേഷൻസിന്റെ PR ആണ്. എന്താണ് ഈ അകത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? രവിയേട്ടല്ലേ? അതെ, രവീന്ദ്ര മുജുന്ന്. അത് ഉമേഷേട്ടൻ സാധാരണ അറിയപ്പെടുന്നത് ഒരു പ്രസ്ഥ നാടകക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്, അഭിനയ നേതാവ്. അദ്ദേഹം ഇതിനകം 5-10 ഷോർട്ട് ഫിലിംസുകൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ അകത്തെ, അത് മനസ്സിൻ്റെ അകത്തെ കാഴ്ചകളല്ല, സംഘർഷങ്ങളാണ്, അതീവ സംഘർഷങ്ങളാണ്. ഒരു മനുഷ്യൻ അയാൾ പ്രായമാകുമ്പോൾ എങ്ങനെ കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്നു എന്നുള്ളത് വളരെ ഹൃദയത്തിൽ കൊള്ളുന്ന വിധം അദ്ദേഹം അത് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, അതിലെ അഭിനേതാക്കളുടെ സെലക്ഷൻ എല്ലാവരും വളരെ നന്നായി അഭിനയിച്ചു. മൊത്തത്തിൽ അത് ഒരു വലിയൊരു സിനിമയുടെ അനുഭൂതി നൽകുന്ന വിധം സിനിമയാണ്, ഷോർട്ട് ഫിലിം ആണെങ്കിലും. എനിക്ക് കിട്ടിയ അഭിപ്രായം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളതാണ്. അത് തന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ വിജയമായി കണക്കാക്കുന്നു. കാരണം ഇനിയും
എന്തെല്ലാം ഉണ്ട് കാണിക്കാനുണ്ട് എന്ന പ്രേക്ഷകനെ തോന്നിപ്പിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. അതൊരു വലിയൊരു മെച്ചപ്പെട്ട രീതിയായി, അല്ലെങ്കിൽ മികച്ച ഷോർട്ട് ഫിലിമായി എൻ്റെ ഞാൻ തന്നെ സ്വയം വിലയിരുത്തുന്നു. പ്രേക്ഷകനും ഏറെക്കുറെ അങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതെൻ്റെ കൊറോണ കാലത്തുള്ള 6-ാമത്തെ ഷോർട്ട് ഫിലിമാണ്. ഇത് ഞാൻ കുറച്ച് പ്രൊഫഷണലായിട്ട് തന്നെ എല്ലാം ടെക്നിക്കൽ സൈഡും എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ റുക്കു മീഡിയ, RUKKU മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും അകം ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയുകയും വേണം. എനിക്ക് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് ധൈര്യത്തിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത്യന്താപേക്ഷിതമാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അകം എന്നുള്ള ഷോർട്ട് ഫിലിമിൻ്റെ അണിയർ പ്രവർത്തകർ, സംവിധായകർ ഒക്കെ പരിചയപ്പെട്ടു. ഈ നന്മയുള്ള ഈ അകം എന്നുള്ള ഷോർട്ട് ഫിലിം നിങ്ങൾ കാണുക. ഉമേശേട്ടൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനിയും ഷോർട്ട് ഫിലിമുകൾ ഉമേശേട്ടൻ ചെയ്യാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.